നമസ്കാരം. ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരീശന്റെ മണ്ണായിട്ടുള്ള പത്തനംതിട്ടയിൽ തീപാറുന്ന പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്ന കാര്യം നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇടതും വലതും ബി ജെ പിയും ഒരേപോലെ ശുഭപ്രതീക്ഷയിലാണ് പത്തനംതിട്ട എന്ന പവിത്രമായ മണ്ണിൽ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ തവണ ശബരിമല യുവതീ പ്രവേശന വിവാദം പോലും 2021-ലും ഒന്നും വലിയ തോതിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്നു, 2019-ൽ സാധിക്കാതിരുന്നു ബി ജെ പിക്ക്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പി ഇത്തവണ അരയും തലയും മുറുക്കി പത്തനംതിട്ടയുടെ മണ്ണിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുന്നു. പക്ഷേ യു ഡി എഫിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അവരുടെ സിറ്റിംഗ് സീറ്റാണ് പത്തനംതിട്ട. ആൻ്റോ ആൻ്റണി എന്ന അവരുടെ 3 ടീമിൽ വിജയിച്ചു പോയ എം പി ഉണ്ട്. പക്ഷേ പത്തനംതിട്ട മണ്ഡലത്തിൽ കാര്യമായ ഒരു ജനസ്വാധീനവും ആൻ്റോ ആൻ്റണിക്കില്ല എന്നതാണ് ഒരു വസ്തുത. കഴിഞ്ഞ 15 വർഷമായി തങ്ങളുടെ എം പിയെ തങ്ങൾ കാണാറേയില്ല എന്നാണ് പത്തനംതിട്ടക്കാർ ഒന്നടങ്കം നമ്മളോടൊക്കെ പറയുന്നത്. എൻ്റെ സമീപ ജില്ല കൂടിയായ പത്തനംതിട്ടയിൽ യാതൊരു തരത്തിലുമുള്ള ഒരു വികസന പദ്ധതികൾ ഒരു 15 വർഷക്കാലം ഇരുന്ന ഒരു എം പി എന്ന നിലയിൽ ആൻ്റോ ആൻ്റണി ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. രണ്ടാമത്, ഇടതുപക്ഷത്തിലേക്ക് വന്നാൽ ഇടതുപക്ഷത്തിന് ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ഒരു വലിയ ആശങ്ക എപ്പോഴും ആ മണ്ഡലത്തിൽ നിലനിൽക്കാറുണ്ട്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് കോൺഗ്രസിൻ്റെ ഉറച്ച സീറ്റ് യു ഡി എഫിൻ്റെ ഉറച്ച സീറ്റ് എന്ന തരത്തിലേക്ക് പോകുന്നൊരവസരത്തിൽ ഇത്തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തങ്ങളോടൊപ്പം ഉണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ആത്മവിശ്വാസമാണ് പത്തനംതിട്ടയിൽ വിജയ പ്രതീക്ഷയിൽ എൽ ഡി എഫിനെ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂന്നാമത്, ബി ജെ പിയിലേക്ക് വന്നാൽ ബി ജെ പിക്ക് 2019-ൽ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ആ ഒരു ബഹിർസ്ഫരണത്തിൽ പോലും അതിൻ്റെ അർഹിച്ച ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കെ സുരേന്ദ്രൻ മത്സരിച്ചിട്ട് പോലും സാധിച്ചില്ല എന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ബി ജെ പിക്കും ആർ എസ് എസിനുമൊക്കെ ശക്തമായ സ്വാധീനമുള്ള പല മേഖലകളും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. നമുക്കറിയാം, പത്തനംതിട്ടയിലും ആണെങ്കിലും റാന്നി നിയോജക മണ്ഡലത്തിലാണെങ്കിലും ശരി, കോന്നിയിലായാലും ശരി, ഇങ്ങോട്ട് നേരെ വന്നു കഴിഞ്ഞാൽ തിരുവല്ലയിലായാലും ശരി, അടൂരിലായാലും ശരി, അവിടെയൊക്കെ ഈ ആളുകൾക്ക് ബി ജെ പിക്കും സംഘപരിവാറിനുമൊക്കെ കൃത്യമായിട്ടുള്ള സ്വാധീന പോക്കറ്റുകളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്തില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നാൽ, ഇത്തവണ തങ്ങളുടെ കോട്ട കാക്കാൻ യു ഡി എഫ് 3 ടീം മത്സരിച്ച് കഴിഞ്ഞ ആൻ്റോ ആൻ്റണിയെ മാറ്റി ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മനെ അവിടെ സ്ഥാനാർത്ഥിയാക്കും, കൈപ്പത്തി അടയാളത്തിൽ മത്സരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാണ്ടി ഉമ്മൻ ഇതിന് അർദ്ധസമ്മതം മൂളിക്കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹാശീർവാദങ്ങളോടുകൂടി തന്നെ അവിടെ മത്സരിക്കും. പി ജെ കുര്യനെ പോലെയുള്ള ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഇതിനോട് കടുത്ത അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് ചാണ്ടി ഉമ്മനെ ആര് പ്രതിരോധിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാളയത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രഥമ ഗണനീയമായിട്ടുള്ള പേര് മുൻ റാന്നി എം എൽ എ രാജു എബ്രഹാമിൻ്റേതാണ്. മനസ്സിലാക്കുക, ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 25 വർഷക്കാലം, കാൽ നൂറ്റാണ്ട് കാലമാണ് രാജു എബ്രഹാം മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോകുന്നത്. ജ്ഞാനായ സമുദായ അംഗം കൂടിയായ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലെല്ലാം വലിയ തോതിലുള്ള ജനസ്വാധീനമുണ്ട്, സമ്മതിയുണ്ട്. നമുക്കറിയാം, രാജു എബ്രഹാം ഒരു കാര്യമേറ്റാൽ അത് ഏറ്റതാണ് എന്ന് തന്നെയാണ് റാന്നിയിലെ എല്ലാ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ആളുകളെല്ലാം പൊതുവിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അപ്പോൾ ചാണ്ടി ഉമ്മനെതിരെയും ബി ജെ പിക്കെതിരെയും ഇടതുപക്ഷം ഇറക്കാൻ പോകുന്നത് മുൻ റാന്നി എം എൽ എ ആയിട്ടുള്ള രാജു എബ്രഹാമിനെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി ബി ജെ പിയിലേക്ക് വന്നാൽ ആര് മത്സരിക്കും? സ്വാഭാവികമായും രണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ, ഒന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് പോയിട്ടുള്ള ചാണ്ടിയുമ്മൻ, രണ്ട് ആ മണ്ഡലത്തിലെ പ്രബല മറ്റൊരു ക്രൈസ്തവ സമൂഹമായിട്ടുള്ള ജ്ഞാനായ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന രാജു എബ്രഹാം. ഇവർക്ക് ബദലായി മൂന്നാമതൊരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ ബി ജെ പി അവിടെ നിർത്തുകയാണെങ്കിൽ അത് ഒരുപക്ഷെ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ആയിരിക്കുമെന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നേരെ മറിച്ച് അഥവാ അനിൽ ആൻ്റണിക്ക് ആലപ്പുഴയാണ് താല്പര്യം എന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ആര് സ്ഥാനാർത്ഥിയാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അപ്പോൾ ബി ജെ പിക്കുള്ളിൽ ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പിക്ക് പറയത്തക്ക പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും തന്നെ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. ആ ഒരു അവസരത്തിൽ അനിൽ ആന്റണിക്ക് തന്നെ നിറക്കുവീഴാനാണ് സാധ്യത. എന്തായാലും ചാണ്ടി ഉമ്മനും രാജു എബ്രഹാമും അനിൽ ആന്റണിയും 3 ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ ഏത് മുന്നണി ഒന്നാമതായി ഫിനിഷ് ചെയ്യും എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ആ കാത്തിരിപ്പിന് വിരാമമാകാൻ 2014 വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.